ശിരൂരിൽ മണ്ണിടിച്ചലിൽ കാണാതായ അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന. കാലാവസ്ഥ അനുകൂലമായതും പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതും ദൗത്യം വേഗത്തിലാക്കും. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡ്രഡ്ജർ വെസൽ ദൗത്യസ്ഥലത്തെത്തിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ക്രെയിനടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡ്രഡ്ജർ ബോട്ട് ഉറപ്പിച്ചു നിർത്തി പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലത്തെ തടസ്സം നീക്കുന്നതാണ് പ്രധാന പ്രവൃത്തി. 3 ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളതെന്നും ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണിവരെയാകും ഡ്രഡ്ജിംഗ് നടത്തുകയെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ പറഞ്ഞു. 10 ദിന കാ പ്രോഗ്രാം ഹേ, പഹല 3 ഡേയ്സ് കാ ഹേ, ഉസ്കെ ബാദ് വോ ലോഗ് സെക്കൻഡ് സ്റ്റെപ്പ് ഹേ സാധ്യ. ബിക്കോസ് ഹം ലോഗ് കോ നൈറ്റ് മേ അഗർ ഹം ലോഗ് ലോഡ് കരേഗാ തോ ഇധർ ഡീപ് മേ ജാനേ കേ ലിയേ അപ്നെ ഇധർ കുച്ച് ലൈറ്റിംഗ്സ് നഹീ. 3 ദിവസം തെരച്ചിൽ നടത്തുവാനാണ് നിലവിലെ തീരുമാനമെങ്കിലും ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടുപോകുവാനാണ് സാധ്യത. എത്ര ദിവസം തെരച്ചിലിനെടുക്കുമെന്ന് നിലവിൽ പറയാനാകില്ലെന്നാണ് ഇതിന് നേതൃത്വം വഹിക്കുന്ന അധികൃതർ പറയുന്നത്. 3 ദിവസം എന്തായാലും തിരച്ചിൽ തുടരുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. പുഴയുടെ ഒഴുക്ക് ഒരു നോട്ടായി കുറഞ്ഞത് തെരച്ചിൽ സംഘത്തിന് ആശ്വാസം നൽകുന്നതാണ്. നാവികസേനയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ ദിവസങ്ങളിലെ തെരച്ചിൽ. ജീവൻ രക്ഷയ്ക്കുള്ള സാഹചര്യമില്ലാത്തതിനാൽ അർജുനടക്കമുള്ള 2 പേർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുവാനുള്ള ശ്രമമാണ് ഇനി ശിരൂരിൽ നടത്താനുള്ളത്. മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപേ ശിരൂരിലെ ദൗത്യസ്ഥലത്തെത്തിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാനാണ് എത്തിയതെന്ന് ഈശ്വർ മൽപേ പറഞ്ഞു. അധികൃതരുടെ അനുമതി ലഭിച്ചാൽ മുങ്ങി പരിശോധിക്കുവാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 നല്ല ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പം സിലിട്ടനായിട്ട് ഇരിക്കും. ആ സിലിട്ടനുണ്ടായ വീട്ടുകാർ അതിമുഖ്യമായിരുന്നു. ആ മുഖ്യ അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കർ ഒരു സിലിട്ടനാണ് കിട്ടിട്ട് അവരോട് തുണിയാളെ കിട്ടിട്ടന്ന് ഒരു കാര്യ പണ്ണു കയർ പിന്നെ നിന്ന സ്ഥലത്തിൽ ഒരു അടയാളുണ്ട്. ആ സ്ഥലത്തിൽ തന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലെങ്കിൽ ആ വീട്ടിന് നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ, ഹോട്ടലിൽ ഒരു മണ്ണ് വീണല്ലേ, ആ സ്ഥലത്തിനും നോക്കും. 2 സ്ഥലത്തിനും നോക്കിയാൽ മാത്രം നമ്മളെ വണ്ടി എവിടെ ഉണ്ടെന്ന് അറിയൂ. എന്ന് പറഞ്ഞാൽ മിനഞ്ഞ ഡിജിറ്റലിനെ പക്ഷേ ഈ നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ അതിൽ അടിഭാഗത്തിൽ പറഞ്ഞിരുന്നു. ആ അവിടെ എല്ലാം മണ്ണ് വീണിട്ടുണ്ട്, അതന്നെ എടുക്കുന്നത്. പിന്നെ വെള്ളത്തിലെ അടിയിൽ ഒരു 10-20 അടിയിൽ അവിടെ കയറുണ്ടല്ലേ അടി, ആ അടിഭാഗത്തിൽ നോക്കണം ആ വണ്ടി ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ ശിരൂർ.